നമസ്കാരം സ്വാദിഷ്ടമായ രുചി അനുഭവങ്ങളുമായി രുചിയാത്രയുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് നമ്പീഷൻസ് നെയ്യ് സ്നേഹമില്ലാത്ത വീടില്ല നമ്പീഷൻസ് നെയ്യ് ഇല്ലാത്ത അടുക്കളയില്ല പ്രകൃതിദത്തമായ സൗന്ദര്യത്തിന് രാധാ സായർവേദിസ്വം ആച്ചി കറി പൗഡർ രുചിയാത്രയുടെ ഈ എപ്പിസോഡ് തൃശ്ശൂരിൽ കരിവന്നൂർ പുഴയുടെ തീരത്ത് അതായത് ഏറ്റവും ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ കരിവന്നൂര് വർഷങ്ങളുടെ പഴക്കമുള്ള ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിൻ്റെ പെരുമയുടെ നാട് ആ പെരുമയുടെ നാടിൽ ഓലൻ്റെ കട എന്ന ഒരു രുചിപ്പഴമയുടെ രുചിപ്പെരുമയുടെ ഒരു കടയുണ്ട് ഇവിടുത്തെ ബീഫും പൊറോട്ടയും ഒക്കെ തന്നെയാണ് ഏറ്റവും രുചികരം രുചികരമായ ആ രുചിക്കൂട്ടുകൾ അറിയാൻ എൻ്റെ കൂടെ വരിക നമസ്കാരം നമസ്കാരം ഞാൻ ജയരാജ് വാര്യർ മകനൊക്കെ എന്നെ കൃത്യമായിട്ട് അറിയാം കണ്ടിട്ടുണ്ട് അതായത് എനിക്ക് പലപ്പോഴും ഈ കരുവന്നൂർ ആറാട്ടുപുഴ ആൾക്കാരൊക്കെ താങ്കളെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചു മുഹമ്മദ് അല്ലേ കഴിക്കുന്ന ആളായിരിക്കും അപ്പൊ ആ പേര് അബ്ദുള്ള പേര് പക്ഷെ ഈ ഒരുപാട് അമ്മമാരും ഇവിടെ ഉണ്ട് അപ്പൊ ഇയാളെ തിരിച്ചറിയാൻ വേണ്ടിട്ട് ഓലൻ അല്ല പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം പ്രത്യേകിച്ച് ഈ തിരുവിൽ ഇങ്ങനെ നോക്കുമ്പോ ഓലന്റെ കട ധാരാളം പേര് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇപ്പം ഒരു 95 വർഷത്തെ പഴക്കമുണ്ട് നൂറ് കൂട്ടം 100 വർഷം കൂട്ടാം ഞാനിപ്പോ ഒരു 10-12 വയസ്സ് മുതൽ ഇവിടെ ഉണ്ട് അപ്പോ ഇപ്പം 86 കിടന്നുണ്ട് ഇവിടുത്തെ ബീഫ് കീമ ഭയങ്കര ഫേമസ് ആണ് എന്താ അതിന്റെ ഒരു കൂട്ട് എന്താണ് അതിന്റെ രഹസ്യം രഹസ്യം പറയാൻ പാടില്ല അതിപ്പോ മസാലകളൊക്കെ നന്നായിട്ട് മസാല ഇടും പിന്നെ ബീഫ് വളരെ ക്ലിയർ ആയിട്ട് എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ അത് ആ പൊടി ബീഫിൻ്റെ ഗ്രേവി ആയിരിക്കും ആ ബീഫിൻ്റെ പൊടി മറ്റേ വേറെ വെട്ട് കീമുണ്ട് അത് എന്ത് വെട്ടി വിടാം ചെറുതായിട്ട് അത് അങ്ങനെ വെട്ടി അപ്പോൾ കഷ്ണങ്ങളായിട്ട് കെടുക്കും ഇത് അത് പൊടിയായിരിക്കും അതുകൊണ്ടാണ് ഈ ബീഫ് കീമയ്ക്ക് ഇത്രയും പ്രസക്തി അതിൻ്റെ കൂടെ പൊറോട്ട അതും ഇവിടെ തന്നെ പൊറോട്ട പത്തിരി ചപ്പാത്തിയൊക്കെ പത്തിരി ചപ്പാത്തി പൊറോട്ട പിന്നെ നെയ്ച്ചോറില്ലേ നെയ്ച്ചോറ് നിങ്ങളുടെ ഞാൻ വന്നത് എന്താ വെച്ചാൽ നെയ്ച്ചോറ് കഴിക്കാനാ ഈ കീമ ചോദിച്ചിട്ട് മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് അത് ഈ ചാവക്കാട് ആ ഭാഗത്തൊക്കെ എത്തും ഇവിടെ എത്തും അതായത് അവര് പറയും ഞങ്ങൾ ആ റൂട്ടിൽ പോകണ്ടാണ് ഈ അമ്മ കീമ കഴിക്കാനാണ് ഓ വെരി ഗുഡ് നന്നായി വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് അവർക്ക് തൃശ്ശൂർ വഴി പോകാം പക്ഷേ ഈ വഴിക്ക് വരും ബീഫ് കീമ എന്തായാലും ബീഫ് കീമ ഉണ്ടാക്കുന്ന ഒന്ന് കാണാം അല്ലേ ശരി നമുക്ക് അങ്ങനെ ആയിക്കോട്ടെ മുഹമ്മദ് സാദിഖ് നമസ്കാരം ഒരുപാട് രുചി പ്രണയികളുടെ അതായത് ബീഫ് പ്രേമികളുടെ നാവില് വെള്ളമൂറുന്ന ഒരു സാധനമാണ് കീമ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കീമ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം എനിക്ക് യാതൊരു പിടിയില്ലാത്തൊരു ഏരിയ ആണ് അപ്പൊ ഒന്ന് പറഞ്ഞോളൂ അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് എല്ലില്ലാത്ത നല്ല എല്ലില്ലാത്ത ബീഫ് ബീഫ് അത് വെച്ചാൽ മറ്റേ നെയ്യുകളും ചവൊന്നും ഇല്ലാത്ത ബീഫ് നല്ലത് നോക്കിയിട്ട് എടുക്കണം ഇപ്പൊ നമ്മളിത് അത്യാവശ്യം ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് 1/2 kilo മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനാവശ്യമായ 1/2 kilo സവോള സവോള 1/2 kilo ചെറുതായി നമ്മൾ കട്ട് ചെയ്യണം പിന്നെ അതിന്റെ കൂട്ടുകൾ ഇഞ്ചി ഇഞ്ചി മസാല വെളുത്തുള്ളി ഇഞ്ചി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലി മുളക് വറുത്തത് മല്ലി മുളക് വറുത്തത് 1 spoon മുളക് പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് ഞാനിപ്പോ പഠിച്ചു ഉപ്പിടണം എന്നുള്ള കാര്യമാണ് ഞാൻ ആകെ പഠിച്ചത് ഇനി ഓയില് അതെന്തോ ഓയില് എന്താ പാം ഓയിൽ പിന്നെ അതിലേക്ക് പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി തക്കാളി വേപ്പില അല്ല എനിക്കറിയേണ്ടതേ സാധാരണ ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് പലതരം ഉണ്ടല്ലോ അതും ഈ ബീഫ് കീമയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്താ ചെയ്യുന്നത് ബീഫ് കീമ എന്ന് പറഞ്ഞാൽ ഇത് മെഷീനിൽ അരക്കുകയാണ് പൊടിച്ചെടുക്കുകയാണ് അതിൽ കഷ്ണം ഉണ്ടാവില്ല പൊടി പോലെ ആയിരിക്കും
ബീഫ് മാത്രം കറി അതിന്റെ കഷ്ണങ്ങളാണല്ലോ, അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. നമുക്ക് പൊടിച്ചെടുക്കാം, നമുക്ക് പൊടിച്ചെടുക്കാം, പൊടിക്കന്നെ. എന്തൊരു കലാപരമായിട്ടാണ് നമ്മൾ അല്ലേ ബീഫിന്റെ പീസുകൾ അതിലിട്ടപ്പോൾ അതിങ്ങനെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ താഴോട്ട് വന്നു. ഇതിനെയാണ് എന്താ പറയുന്നത് അരപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇനിയപ്പോ നമ്മൾ ഇത് അരച്ചെടുത്തു, അടുത്ത് സ്റ്റവ് ചാലാക്കി ചൂടായതിനു ശേഷം സബോള ഇട്ട് സബോള വാടി അതിന് ശേഷം ഇതായിരിക്കും. എന്നാ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം, ഇതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് പാകം ചെയ്യാം. ഇതിപ്പോ എത്ര പേർക്കുള്ള ഇതായിരിക്കും ഈ ഉണ്ടാക്കുന്നത്? ഇതിപ്പോ ഒരു നമുക്ക് ഒരു നാലാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും, നാലഞ്ചു പേരെ. ഞാൻ നാലുപേരെ കൊണ്ടുണ്ട് കഴിക്കാൻ, നമ്മുടെ ഫ്രണ്ട്സിന്. ഓക്കെ, നാലഞ്ചോ പേർക്ക് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആൾക്കാരൊക്കെ ഗംഭീര ബീഫ് പ്രേമികളാണ്. ഇനി അടുത്ത പരിപാടി, ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പൊ നമ്മള് സവോളയിലേക്ക് അരിഞ്ഞു വെച്ച സവോളയിലേക്ക് ഇനി നമ്മള് ഉള്ളി വഴറ്റ നന്നായിട്ട് വഴറ്റി ഇത് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മള് ഇമീറ്റ് ഇതിലേക്ക് ഇടുക. ഇതിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം മസാല കൊടുക്കുക. ആദ്യം മസാല കൊടുത്തു കഴിഞ്ഞാൽ കളറ് ഡാർക്ക് കൂടും. ഇപ്പൊ കടയിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു റെഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മസാല പിന്നീട് കൊടുക്കാം. ആ ഒരു മരുവായിണ്ട്. ഇനി അടുത്തത്, ഇനി നമ്മൾ അരച്ചു വെച്ച ഈ മെത്തിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ കീമയിലേക്ക് പ്രവേശിക്കുകയാണ്. ബീഫിന്റെ ആരാധകർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണിത്. ഇതാണ് യഥാർത്ഥത്തിൽ രുചി യാത്രയിലെ ഏറ്റവും രുചിയുള്ള ഡിഷ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബീഫ് പ്രിയന്മാർ അവർക്ക് വേണ്ടി ആ ഇനി ഇങ്ങനെ ചുമന്ന് ചുമന്ന് വരുമല്ലേ. അത് ശരിക്കും ബീഫ് കീമയുടെ ഉറവിടം എവിടെയാണ്? ഇത് ഗൾഫാണ്. ഗൾഫാണ് അല്ലേ, അറബി ഫുഡാണ്. അറബി ഫുഡാണ്. പിന്നെ നമ്മുടെ വടക്കേന്ത്യയിലുണ്ട്. നമ്മൾ രുചിയാത്രയിൽ വളരെ വ്യത്യസ്തമായ ഒരു അറബിക് ഡിഷാണ് നമ്മുടെ ബീഫ് ആരാധകർക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അതാണ് രുചിയാത്രയുടെ പ്രത്യേകത. ഞങ്ങൾ വ്യത്യസ്തങ്ങളായ രുചികൾ തേടിപ്പോവുക എന്നുള്ളതാണ്. അങ്ങനെ രുചി തേടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. ഇത് ഒരു 15 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ആണ് ഈ മസാലകൾ നമ്മൾ എടുത്ത് ചേർക്കുന്നത്. അത് നമ്മൾ അരച്ചു വെച്ച ഉള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ അരച്ച് മിക്സിയിലെടുത്തതാണ്, അതിൽ ചേർക്കുകയാണ്. പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, തക്കാളി അല്ലേ? തക്കാളി അവനാണ് അതിൻ്റെ രുചിക്കൂട്ട് അല്ലേ. അത് കൊടുത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട്. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടോ നമ്മൾ എടുത്ത് വെച്ചത്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിയും മുളകും വറുത്തത് നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. ഉലുവ പൊടിച്ചത് നമ്മൾ എടുത്ത് വെച്ചത്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കാം. ആ നമ്മൾ ഉപ്പ് എടുത്ത് വെച്ച, ഉപ്പ് ആവശ്യത്തിന് എടുത്ത് വെച്ചിരുന്ന ഉപ്പ് ചേർത്തു. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പം ഒരു എത്ര സമയമെടുക്കും? ഒരു അരമണിക്കൂർ ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അതിന് ശേഷം ഡ്രൈ ആയി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഫ്ലെയിം, നല്ല ഫ്ലെയിം ഇട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കീമയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ബീഫ് കീമ എന്ന് പറഞ്ഞാൽ ഒരു ഒരു രുചികരമായ ഡിഷ് റെഡി. ഇതാ ഇഞ്ചി, നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇത് ചേർക്കുകയാണ്.
അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇത് നന്നായി തിളയ്ക്കണം. നമ്മുടെ ഇന്നത്തെ കീമയുടെ കറിയുടെ എല്ലാ പരിപാടികളും തീർന്നിരിക്കുകയാണ്. യെസ്, നെയ്ച്ചോറ്, കീമ, ഓക്കെ, പിന്നെന്താ വരുന്നത്? ആ പൊറോട്ട, വെരി ഗുഡ്. ഇതാണ് ഓലൻസ് കടയിലെ അതിപ്രശസ്തമായ നെയ്ച്ചോറ്. പശുവിൻ നെയ്യിൽ പാകം ചെയ്ത എടുത്ത രുചികരമായ ലോകപ്രശസ്തമാണിത്. ഇവിടെ വന്ന് നിങ്ങൾ കഴിക്കാതിരിക്കരുത്, ഇത് കഴിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഫ് കറി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബീഫ് കീമ. ഈ ചെറുനാരങ്ങ ഇട്ട് പിഴിഞ്ഞിട്ട് ഈ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ബീഫ് കീമ കൂട്ടി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു 10 പ്ലേറ്റ് നെയ്ച്ചോറ് അങ്ങോട്ട് പിടയ്ക്കാം, യാതൊരു സംശയവും. പിന്നെ ഇവിടുത്തെ ഏറ്റവും രുചികരമായ പൊറോട്ടയാണിത്. പൊറോട്ടയും കീമയും ഗംഭീരമാണെന്നാണ് പറയുന്നത്. ഈ ഒരു രുചി രുചിയാത്രയിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ഓലൻസ് ഷോപ്പിലെ നെയ്ച്ചോറും പൊറോട്ടയും കീമയും എൻജോയ് ചെയ്യാം. പപ്പടവടയുടെയും കൂടെ സ്ഥലമാണ് അല്ലേ ഇവിടെ? അതെ അതെ അതെ. ഇവിടുത്തെ പപ്പടവടയെ കുറിച്ച് പലരും പറയാറുണ്ട്, സിനിമയിലുള്ള ആൾക്കാർ പറയാറുണ്ട്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ വിദ്യാധരൻ മാഷ് ഇവിടുന്ന് സ്ഥിരമായിട്ട് പപ്പടവട വാങ്ങിച്ചുകൊണ്ടെന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ പപ്പടം നമുക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്? പ്രത്യേകിച്ച് ഇത് നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കി കിട്ടുന്നതാണ്, പുറത്ത് വാങ്ങിക്കാൻ കിട്ടില്ല. നമ്മളെവിടെ ഇത് ഊരകത്തു നിന്നാണ് നമുക്ക് അതിന്റെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നത്. അവരിത് ഇതിനു വേണ്ടി പപ്പടം ഉണ്ടാക്കിയിട്ട് തരാണ് നമുക്ക്. ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് പപ്പടം കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിത് പൊതിഞ്ഞൊരു ഗിഫ്റ്റ് തന്നു, അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം കഴിക്കാൻ കൊതിയായിട്ടെടുത്ത് കഴിച്ചു. പക്ഷെ ഞങ്ങളുടെ ഗിഫ്റ്റ് എനിക്കത്തെ കമ്പീഷൻസ് നെയ്യ്, പിന്നെ രാധാസ് ഷോപ്പിന്റെ രുചിയാത്രയുടെ ഗിഫ്റ്റ്. ഓക്കെ, വളരെ സന്തോഷം. ഇനിയും വരാം. ഞങ്ങളും ഈ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആണല്ലേ? ആ വെരി ഗുഡ്, പശു നെയ്യാണ്. എന്തായാലും എല്ലാം ഭക്ഷണം ഗംഭീരമായിരുന്നു. നെയ്ച്ചോറ്, അതുപോലെ ബീഫ് കീമ, പപ്പടവട, എല്ലാം സൂപ്പർ. അപ്പൊ ഇനി ഇടയ്ക്ക് ഇതിലെ വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹൗ നെയ്ച്ചോറ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ബീഫ് കീമയും നെയ്ച്ചോറും കഴിച്ചു. അപ്പൊ കഴിച്ചു കഴിയുമ്പോഴാണ് എന്തോ ഒരു കുറവ്. എന്താ അറിയോ, ഇനിയൊന്ന് സ്ട്രോങ് ആവണമെങ്കിൽ ചായ കുടിക്കണം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ എന്തോ വട പഴംപൊരി, വട പഴംപൊരി, ഇതിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? ഉള്ളിവട, പഴംപൊരി, പരിപ്പുവട, ചായ എത്ര തരാം? ചായ ഒരു കട്ടനില് ഒരു 10-18 തരം കട്ടൻ ഉണ്ട്. കട്ടൻ ചായയില് 18 തരം, അതായത് ബ്ലാക്ക് ടീ, ലെമൺ ടീ, ഗ്രീൻ ടീ. ഇതിലൊക്കെ തന്നെ ഏലാച്ചി, ഗ്രീൻ ഹണി, ലെമൺ, മിന്റ്, ജിഞ്ചർ, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇതൊക്കെ ലൈവ് ആയിട്ട് ഇടുന്നുള്ളതാണ്, നമ്മള് ഇവിടെ തന്നെ വളർത്തുകയാണ് ഈ സാധനങ്ങളൊക്കെ. ഇത് പുതിന, നല്ല അടിപൊളി ഫ്രഷ് പുതിന. അല്ല, പലതരം ചായ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കട്ടൻ ചായ, പാൽ ചായ, പകുതി പാൽ ചായ, വെള്ളം കുറഞ്ഞ ചായ, വെള്ളം കൂടിയ ചായ, ഉറക്കൊഴിച്ച ചായ കേട്ടിട്ടുണ്ടോ? കാലത്ത് 5 മണിക്ക് ഉണ്ടാക്കിയിട്ട് 9 മണിക്ക് കഴിക്കുന്നതിന് ഉറക്കൊഴിച്ച ചായ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ചായ ഏതൊക്കെയാ? ഇവിടെ ഇപ്പോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പോണത് ചെമ്പരത്തി ചായയാണ്. പിന്നെ ചെമ്പരത്തി ചായ ചോപ്പാണോ? ചോപ്പ്. അത് കാണുമ്പോ അതൊരു അതിലൊരു കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി ആൽക്കലിയാ, ലെമൺ ആസിഡും. അപ്പൊ നമ്മൾ ഈ ആൽക്കലി വെള്ളമാണ് അവിടെ ആൾക്കാർ കൊടുക്കുക. ആൾക്കാർ അതിൽ ലെമൺ പിഴിയുമ്പോ ഇതിന്റെ കളറാ മാറും. അപ്പൊ ആൽക്കലിയും ആസിഡും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ കാറ്റലിസ്റ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കും. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ചായകൾ കുടിക്കണം. എനിക്ക് ഉള്ളിവട കഴിക്കണം, എനിക്ക് പഴംപൊരി കഴിക്കണം, എനിക്ക് പരിപ്പുവട കഴിക്കണം, എനിക്ക് കംപ്ലീറ്റ് കഴിക്കണം. അയ്യോ,
ഈ അടുത്ത കാലത്ത് കഴിച്ച ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള രുചിയാണ് ഈ രുചിയാത്രയിലെ നമ്മുടെ നെയ്ച്ചോറും ബീഫ് കീമയും. നെയ്ച്ചോറ് ഞാൻ അടിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ബീഫ് കീമ എന്ന് പറയുമ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്ത് കൂടെ കഴിയും. പക്ഷെ അത് കഴിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തിൻ്റെ ഒരു കുറവുണ്ടല്ലോ, ചായ. അപ്പോഴാണ് അറിയുന്നത് ആരു 60 ടൈപ്പ് ഡിഫറൻറ്റ് ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് ചായ കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ദഹിച്ചു പോകും. അതേ ഇവിടെ ഒന്നും കിട്ടിയില്ല കേട്ടാ, ഇവിടെ ഒന്നും കിട്ടിയില്ല. ദോശ റെഡി ആവില്ലേ? കിട്ടിയില്ല. ചായകൾ കൊറേ വെറൈറ്റി സാധനങ്ങൾ. ചെമ്പരത്തി ചായ. ചെമ്പരത്തി ചായ രക്തം ശുദ്ധീകരിക്കാനും ശരീരം തണുപ്പിക്കാനും. ഇത് പുതിന ചായ. പുതിന ചായ അത് വൈദ്യരുടെ പുതിന ചായ. ഇതില് നമ്മുടെ എല്ലാ രസങ്ങളും അല്ല, നാച്ചുറോപ്പതിയുടെ പഠിച്ചിട്ടുള്ള ആള് നമ്മുടെ സുഹൃത്താണ്. ആളാണ് കൊറേ റെസിപ്പി നമുക്ക് പറഞ്ഞത്. പുതിന ചായ. ഇത് ഹണി ലെമൺ. ഹണി ലെമൺ ഇത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ദുർമേധസ് കുറയുന്ന പറയണത്. രാവിലെ നല്ല തടിയിലൊരു കൊടുക്കാം. ആ തടിയിലൊരു കഴിക്കാനുള്ളത്. ഇതിൽ നമ്മുടെ രസമുളകളിലേക്കുള്ള എല്ലാ ടേസ്റ്റും ഉണ്ട്. ഉപ്പും പഞ്ചസാരയും എല്ലാ ടേസ്റ്റും അതിലേക്കുണ്ട്. വെരി ഗുഡ്. പിന്നെ കടികള്, ഉഴുന്നുവട ഉണ്ട്, പരിപ്പുവട ഉണ്ട്, പഴംപൊരി ഉണ്ട്, ഉള്ളിവട ഉണ്ട്. പിന്നെ ഉച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു തൃശ്ശൂർ പൂരാണ് കടികളുടെ. കായബജി, മുളക് ബജി, കായബജി, മുളക് ബജി, മുട്ട ബജി, ബ്രെഡ് ബജി, സബോള ബജി, അങ്ങനെ ബജികളുടെ എല്ലാ ജീയുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യാം, ഞാൻ എന്റെ കുറെ കൂട്ടുകാർക്ക് കൊടുക്കാം. അതുകൊണ്ട് ഗംഭീര ഭക്ഷണം കഴിച്ചു വന്നു. എന്നാലും ഇതൊക്കെ ഞാൻ പൊതിഞ്ഞു കൊണ്ടുപോകും. ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ഹണി ടീ സൂപ്പർ. വടകളിൽ വട എന്ന് പറഞ്ഞാൽ ഉഴുന്നുവടയാണ്. സൂപ്പർ വട. രുചി മുകുളങ്ങളെ ഉണർത്തുന്ന രുചികരമായ ഉഴുന്നുവട. നമ്പീശൻസ് നെയ്യ് സ്നേഹമില്ലാത്ത വീടില്ല, നമ്പീശൻസ് നെയ്യ് ഇല്ലാത്ത അടുക്കളയില്ല. അതുപോലെ തന്നെ പ്രകൃതിദത്തമായ സൗന്ദര്യത്തിന് ആയുർവേദത്തിൻ്റെ വരദാനമായ രാധാ സോപ്പ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ച രുചിയാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ചയിൽ കാണാം.